നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കോഡ്സൺ ടി വി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഗോഡ്സ് ഓൺ ടി വിയുടെ വചനപ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഇന്ന് വളരെ പ്രതിസന്ധിയിലും പ്രയാസത്തിലും ജീവിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. കോവിഡ് എന്ന മഹാവ്യാധി നമ്മളെ മാത്രമല്ല ലോകം മുഴുവനും വ്യാപിച്ച് എല്ലാ ലോകജനതകളെയും പ്രയാസത്തിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലും അത് വളരെയേറെ രൂക്ഷമായി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. ഈ സാഹചര്യത്തിൽ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയും കോവിഡിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയും ഗവൺമെൻറ് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഏറ്റവും സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുകയും അതനുസരിക്കുകയും ഈ മഹാവ്യാധിയെ തകർക്കാനുള്ള ഈ മഹായുദ്ധത്തിൽ താൽപ്പര്യപൂർവ്വം പങ്കെടുക്കുകയും ചെയ്യേണ്ടത് എല്ലാ കേരള ജനതയുടെയും ആവശ്യമാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കാതെ തന്നെ ഏവർക്കും അറിയാവുന്ന കാര്യമാകുന്നുവല്ലോ. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്നതെല്ലാം പരമാവധി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ ഓരോ രംഗത്തും പ്രവർത്തിക്കുന്നവർ അവരുടെ എല്ലാം കഴിവിൻ്റെ പരമാവധി മഹാത്യാഗത്തോടുകൂടി ഇതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യാനുള്ളത് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവകൃപയ്ക്ക് വേണ്ടി നിരന്തരം മുട്ടിപ്പായി അപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന സമൂഹം എവിടെ ഉണ്ടെങ്കിലും അവരെ ദൈവം കൈവിടുകയില്ല എന്ന് തിരുവചനം നമ്മളെ കൂടെ കൂടെ ഓർപ്പിക്കുന്നുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുകയും പ്രയാസങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ജനസമൂഹത്തെ ദൈവം ഒരിക്കലും കൈവിടുന്നില്ല. സ്ലീഹന്മാരുടെ കാര്യത്തിലാണെങ്കിലും ബന്ധനത്തിലായി കാരാഗ്രഹത്തിൽ കഴിയുന്ന പത്രോസ് പൗലോസ് സ്ലീഹന്മാരെ അവർ ആ സമയത്ത് അർദ്ധരാത്രിയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ബന്ധനങ്ങൾ അഴിക്കപ്പെടുകയും അവരവിടുന്ന് രക്ഷപ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം വഴിയൊരുക്കുകയും ചെയ്തത്. അതുപോലെ പ്രയാസഘട്ടങ്ങളിൽ നമ്മളൊക്കെയും സാധാരണ ചെയ്യും, നമുക്ക് നന്മ ലഭിക്കുമ്പോൾ, കൃപകൾ ലഭിക്കുമ്പോൾ, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കും, യാതൊരു സംശയവുമില്ല. എന്നാൽ രോഗം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കമുണ്ടാകുമ്പോൾ, മറ്റുള്ളവർ നമ്മെ നിന്ദിക്കുമ്പോൾ, പഴിക്കുമ്പോൾ, ആ സമയത്തൊക്കെയും ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുക എന്നുള്ളത് ഏതൊരു ക്രൈസ്തവൻ്റെയും ധർമ്മമാണ്. നല്ല ഒരു ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ഒരു ദൈവപൈതലിന് മാത്രമേ ആ സമയത്ത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ടുള്ള മനസ്സ് വരികയുള്ളൂ. ഇപ്പോൾ ഏറ്റവും അതിരൂക്ഷമായ വിധത്തിൽ കോവിഡ് നമ്മളെ ആക്രമിക്കുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ, നമ്മളെല്ലാവരും വീട്ടിനുള്ളിൽ അടച്ചു പൂട്ടപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ, കേരള സംസ്ഥാനം മുഴുവൻ അടച്ച് പൂട്ടിയിട്ടിരിക്കുന്ന ഈ സമയത്ത് ഭവനങ്ങളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു ഒരു സൽക്കർമ്മം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെങ്കിൽ പലപ്പോഴും അത് നമുക്ക് സാധ്യമല്ലാതെ പോകുന്നു. അതുകൊണ്ട് എനിക്ക് ഈ സമയത്ത് ഓർപ്പിക്കാനായിട്ടുള്ളത് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണമുള്ള മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക, ദൈവത്തെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക, ഇടപെടാതെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ദൈവം നമ്മുടെ സ്തുതിയും സ്തോത്രവും കേട്ട് നമ്മളെ അനുഗ്രഹിച്ച് രോഗസൗഖ്യം തന്ന് ഈ മഹാരോഗത്തെ ഈ ലോകത്തു നിന്ന് തന്നെ പാടയെ മാറ്റിത്തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. നമ്മൾ ദൈവത്തോട് സഹകരിക്കുമ്പോൾ ദൈവം നമ്മോട് സഹകരിക്കും. എന്നെ നോക്കുന്നവനെ ഞാൻ നോക്കുമെന്ന് തിരുവചനം നമ്മളെ അവിടെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ നോക്കുക, നിശ്ചയമായും ദൈവത്തിൻ്റെ നോട്ടം നമ്മളിലേക്കും ലഭിക്കും. രണ്ടാമത് എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത് നമ്മൾ സഭയുടെ വലിയൊരു ഒരു ഒരു തിരുനാളിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്.
പെന്തിക്കോസിയുടെ ആഴ്ചയിലേക്ക് നമ്മൾ ഓരോ ദിവസവും അടുത്ത് ഇനിയും 10-ോ 15-ോ ദിവസം കഴിയുമ്പോൾ പെന്തിക്കോസിയായി. ആ പെന്തിക്കോസ്തിയുടെ അനുഭവം നമുക്കെല്ലാവർക്കും അറിയാം. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വിദ്യാഭ്യാസമില്ലായിരുന്ന ശിഷ്യന്മാരെ ലോകത്തെ കിഴ്മയിൽ മറിക്കുവാൻ തക്കവണ്ണമുള്ള പ്രാപ്തിയും ശക്തിയും നൽകി ബലപ്പെടുത്തിയത് പെന്തിക്കോസ്തിയുടെ ആ അനുഭവത്തിലൂടെയാണ്. ആ അനുഭവത്തിലൂടെ നമുക്കും ദൈവത്തിൻ്റെ ശക്തിയെ പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. ഈ കാത്തിരിപ്പിൻ്റെ നാളുകളാണല്ലോ ഇനിയും തുടർന്നു വരുന്നത്. ആ നാളുകളിൽ നമ്മുടെ ഭവനങ്ങളെല്ലാം ഇപ്പം ദേവാലയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസരമാണ്. ദേവാലയങ്ങളെല്ലാം അടച്ചു പൂട്ടപ്പെട്ടിരിക്കുന്നു. ദേവാലയങ്ങളിൽ തിരുക്കർമ്മങ്ങൾ മാത്രം 1-ോ 2-ോ 3-ോ പേരെ വെച്ച് നടത്തുക എന്ന് മാത്രമാണിപ്പോൾ നമുക്ക് സാധ്യമാകുന്നത്. ആളുകൾക്ക് വന്ന് ദേവാലയത്തിൽ നിൽക്കുവാനും സ്തുതിഗീതങ്ങൾ പാടുവാനും പ്രാർത്ഥിക്കുവാനും ആരാധനയിൽ സംബന്ധിക്കുവാനും ഒന്നും അവസരമില്ലാത്തൊരു സാഹചര്യം, ഇരുണ്ട ഒരു ദിനങ്ങളാണ് നമ്മൾ ഇപ്പോൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇപ്പോൾ അതിന് പകരം നമ്മുടെ ഭവനങ്ങളെല്ലാം ദേവാലയങ്ങളായി മാറ്റപ്പെടേണ്ട അവസരമാണ്. ആ ഭവനങ്ങളിലിരുന്ന് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുക, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു 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 അനുഭവം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാവണം. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവെ കടന്നു വരണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഈ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ അനുകൂല സാഹചര്യം കൃപകളും പരിശുദ്ധാത്മാവ് ഒരുക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ വിശ്വാസികളെല്ലാം നിവർത്തിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് ഒരു പേടിയും ഭയവും കൂടാതെ ഈ വ്യാധിയെ നേരിടുവാൻ സാധിക്കും, ഈ യുദ്ധത്തിൽ വിജയം വരിക്കുവാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം, കർത്താവിൽ ആശ്രയിക്കാം, തൃത്വത്തിൽ ആശ്രയിക്കാം. ഈ ഒരു ആശ്രയത്തിലൂടെ വേണം നമുക്ക് ഈ മഹാമാരിയെ അതിജീവിക്കുവാൻ. നമ്മുടെ ശക്തിയും കഴിവും പ്രാപ്തിയും പണവും ഒന്നുമില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച ദിവസങ്ങളാണ് ഈ ഈ ഈ 1.5 വർഷം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇനിയും നമുക്ക് ആശ്രയിക്കാവുന്നത് ദൈവമാണ്, കർത്താവാണ്, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് നമുക്ക് ബലം പ്രാപിക്കേണ്ടത്. ആ നിലയിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ദൈവം സംഗതിയാക്കട്ടെ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഈ മഹാവ്യാധിയെ നേരിടുവാനും ഘട്ടങ്ങളെ നേരിടുവാനും ദൈവം നമ്മളെ പ്രാപ്തനാക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സുഖവും സന്തോഷവും സൗഖ്യവും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു.